ஐ பங்களாவு பிஷாரடி ஓ ஆ இந்த பிஷாரடிக்கு ஒரு கத்துண்டு போஸ்ட்மேன் தந்துட்டு போயதாம் நல்லாயேடா മുത്താരം കുന്ന് പിയോ കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ചേട്ടന് വീണ്ടും ഒരു പോസ്റ്റ്മാനായിട്ട് പണിയെടുക്കാൻ തോന്നിയല്ലോ. അതെന്തായാലും നന്നായി. അയ്യടാ, നിന്നെ ഇവിടെ കാണാത്തോണ്ട് ആളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. വായിക്ക് വായിക്ക്, എന്താണെന്നറിയാമല്ലോ. സ്നേഹം നിറഞ്ഞ പിഷാരടി അറിയാൻ ആര്യയുടെ അമ്മാവൻ ജിംബ്രൂട്ടൻ എഴുതുന്നത്. പുള്ളി പുള്ളിയുടെ വീട്ടിലേക്ക് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പുള്ളിയുടെ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. ഓ ഓ, വായി വായി. ഞാൻ ആര്യയുടെ അമ്മാവനാണെങ്കിലും നിന്റെ അച്ഛനെ പോലെയാണ് ഞാൻ. എനിക്ക് നീ സ്വന്തം മകനെ പോലെയുമാണ്. പിഷാരടി, നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കത്തിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണോ എന്തോ, ഞാനും എന്റെ ഭാര്യയും നാല് പെൺമക്കളും നാല് പെൺമക്കട പണിയില്ലാത്ത നാല് ഭർത്താക്കന്മാരും എട്ട് പിള്ളേരും കൂടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി നിന്റെ ബഡായി ബംഗ്ലാവിലേക്ക് വരുന്നു. ഞാനിത് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീ കമ്പിളി പുതപ്പേ കമ്പിളി പുതപ്പേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും എന്നും എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കത്ത് അയച്ചിരിക്കുന്നത്. കണ്ണ ആൾക്കാരെയൊന്നും ബഡായി ബംഗ്ലാവിലകത്ത് കയറി ഇരുന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, അവര് വരുന്നതിന് മുമ്പ് നീ എവിടെങ്കിലും ടൂർ പോയിക്കോ. ഞാൻ എങ്ങോട്ട് ടൂർ പോകും? വല്ല പഴനിയോ മൂകാംബികയോ അവിടെ എവിടെങ്കിലും പോകും. ചേട്ടാ, അതൊക്കെ ടൂർ അല്ലല്ലോ, തീർത്ഥാടനമല്ലേ ചേട്ടൻ ഈ പറയുന്നതൊക്കെ. എന്നാ പിന്നെ മൂന്നാർ പോകും? ആ, മലയാളികൾക്ക് ആകപ്പാട് ടൂർ പോകാനായിട്ടൊരു സ്ഥലമുണ്ട്. മൂന്നാർ, വൺ ഡേ ടൂർ ആണെങ്കിൽ മൂന്നാർ, മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ മൈസൂർ ഊട്ടി, എന്നിട്ട് മൈസൂർ കൊട്ടാരത്തിന് മുന്നിൽ ഫോട്ടോ എടുത്തോണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഈ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് ടൂർ പോകാൻ ഒരു സ്ഥലമുണ്ട്. അതേതാ? തെന്മല പാലരുവി കുറ്റാലം. ഒരു കാര്യം ചെയ്യ്, അമ്മാവനെയൊക്കെ പറ്റിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്താട്ടാ? നീ വിയൂർ സെൻട്രൽ ജയിലിൽ പോയി. ചേട്ടാ, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് കാശ്മീരാന്നാ പറയുന്നത്. ഞാൻ കാശ്മീരിന് പോയാലോ? കറക്റ്റ്, അവിടെ ഒരുപാട് ടെററിസ്റ്റുകളുണ്ട്, നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടും. ശോ ചേട്ടാ, പിന്നെ പിഷാരടി ഹണിമൂണൊന്നും പോയിട്ടില്ല. പോയിട്ടുണ്ടോന്നോ? കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് ഇന്റർനെറ്റ് വഴി സെർച്ച് ചെയ്തിട്ട് ഒരു പാക്കേജ് ടൂറുകാരനെ കണ്ടുപിടിച്ചു. എന്നിട്ട് മൂന്നാർ ജംബുലിംഗം എന്ന് പറഞ്ഞൊരു റിസോർട്ട്, മൂന്ന് നൈറ്റും രണ്ട് ഡേയും ഞങ്ങളങ്ങ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് അവിടെ ചെന്നു. ചെന്നപ്പോഴല്ലേ രസം, അവിടെ ജംബുലിംഗം ഇല്ല, ഇത്തിക്കരപ്പക്കിയും ഇല്ല, ആരുമില്ല, തിരിച്ചു വരാനായിട്ട് ബസ്സും ഇല്ല. പിന്നെ പാക്കേജ് പ്രകാരം രണ്ട് ദിവസം നൈറ്റും പകലും ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കുത്തിയിരുന്നു. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു പാക്കേജ് ആയിരുന്നു. നല്ല പാക്കേജ് ആയിരുന്നു. പിഷാരടി, എന്തോ ലോകത്ത് ഏറ്റവും ഔചിത്യ ബോധം ഇല്ലാത്ത ആൾക്കാരാരെന്നറിയോ? അറിയത്തില്ല. ഈ ടൂറിസ്റ്റ് ബസ്സിലെ കിളികൾ. എന്താ? ഞാൻ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു തീർത്ഥാടനത്തിന് പോയി, വേളാങ്കണ്ണി, മധുര വഴി വേളാങ്കണ്ണി. ബസ്സിലിട്ട പടവ എന്നറിയോ? ഏതാ? ബ്രൂസ്ലി. ഞാൻ പറഞ്ഞ ഇടയിൽ തീർത്ഥാടനമാണെന്ന് മാറ്റിയിടേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ മാറ്റി അർണോൾഡ് ഷോസ്നാക്കറിന്റെ ഒരു പടം ഇട്ടു. വലിയ വഴക്കായി. മലയാളം വിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പുരാതന ചിത്രം. പിന്നെ ഈ ബസ്സിൽ ടൂർ പോകുമ്പോൾ നമ്മൾ ഈ ടൂറിലെ കിളിയുടെ കൈയും കാലും പിടിച്ചിട്ട് നമ്മൾ അവസാനം പറയുന്നത്, ചേട്ടാ എങ്ങനെയെങ്കിലും നമുക്കൊരു നല്ല പടം, എല്ലാവർക്കും അറിയുന്ന ഒരു പടം ഇടാൻ പറഞ്ഞാൽ മലയാളികൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് പടം ഇടും. മണിച്ചിത്രത്താഴും നരസിംഹവും. ഇത് അവർ തീർച്ചയായിട്ടിടും. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് പല സി ഡി പ്ലെയറിനും. നമ്മളൊരു സിനിമ കണ്ടു കണ്ട് അതിന്റെ ക്ലൈമാക്സ് ആറാകുമ്പോൾ ഹോട്ടലിൽ തിന്നാൻ വേണ്ടി നിർത്തും. തിന്നു കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഈ സി ഡി പിന്നെ ഒന്നും തൊട്ടേ പ്ലേ ചെയ്യുള്ളൂ. ഈ പടം രണ്ടര മണിക്കൂർ പിന്നെ കാണേണ്ടി വരും. പിന്നെ ഈ ടൂർ പോകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, വിലപേശൽ. നമ്മൾ വിലപേശി മേടിക്കുമ്പോൾ നമ്മളവർക്ക് നല്ല ലാഭമാണ്. നാട്ടിലേക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ടൂർ പോയിട്ട് 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരും. അല്ലെങ്കിൽ നാട്ടിലുള്ള ഖാദിയേക്കാൾ ഡിമാൻഡ് ആണല്ലോ ലെനിന്. ലെനിനല്ല, ലിനൻ. വിശാരടി, വിലപേശലിനെ പറ്റി പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഡൽഹിയിൽ ടൂർ പോയി. അവിടെ ചെന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വിലപേശി കുറച്ച് വിലക്ക് മേടിക്കുന്ന വലിയ ഷൈനിങ് ആണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ചെരുപ്പ് മേടിക്കാൻ പോയി. അപ്പം 150 രൂപ പറഞ്ഞു വിലപേശി. അറിയാവുന്ന ഹിന്ദിയിൽ, ഹിന്ദിയിലാന്ന് ഓർമ്മ വേണം, വിലപേശി വിലപേശി അത് 100 ആയിട്ട് ഇങ്ങനെ വരുന്നതിനടുത്തേക്ക് ഞാൻ 50 ആക്കിയത്. അങ്ങനെ വീണ്ടും വിലപേശി ഹിന്ദിയിൽ വിലപേശി 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 അവസാനം 10 രൂപയിൽ വന്നു. 10 രൂപയായപ്പോ അയാൾ പറഞ്ഞു, ഇത് 10 രൂപ ഫ്രീ ആയിട്ട് എടുത്തോടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ടാണെങ്കിൽ 2 ജോടി തരുമോ എന്ന് ചോദിച്ചു. ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ എന്ന് ചോദിച്ചു. മലയാളത്തിൽ ചോദിച്ചോ? മലയാളത്തിൽ ചോദിച്ചു. അയാളൊരു മലയാളിയായിരുന്നു. ഒരു കാര്യം കൂടെ അയാൾ പറഞ്ഞു, നാട്ടില് കേരളത്തില് വിലവേശി വിലവേശി ജീവിക്കാൻ സമ്മതിക്കാതെ വന്നപ്പം ജീവിക്കാൻ വേണ്ടിയാടാ ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. അവിടെ നിങ്ങൾ വിലവേശക്കാർ വന്ന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ മലയാളികളുടെ വിലപേശല് ലോക പ്രശസ്തമാണ് ചേട്ടാ. പിന്നെ ഈ ടൂർ പോകുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടൂർ പോകുന്ന ഈ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ഒരു ജീൻസ് ഉണ്ടാവും. ഇത് ഭാര്യ ഭർത്താവിന്റെ അമ്മ കണ്ട പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് ഇവർ അലമാരി തന്നെ വെച്ചേക്കും, എടുക്കത്തില്ല. അവസാനം ഒരു 2 വർഷം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുമായിട്ട് മൈസൂർ ടൂർ പോകുമ്പോഴാണ് ഈ ചേച്ചി പഴയ ജീൻസ് ഇറക്കിയിട്ട് അതിട്ടിട്ട് ഒരു ഫോട്ടോ എടുപ്പുണ്ട് പഴയ ജീൻസ് ഇട്ടുകൊണ്ട്. പിന്നെ ഈ മിഥുനത്തിലെ ശങ്കരാടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. മിഥുനത്തിലെ ശങ്കരാടി എന്ന് പറഞ്ഞാൽ ടൂർ മുടക്കി എന്ന് പറയും.
ടൂറ് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആവും, തിരിച്ചു വരുമ്പോൾ കുന്ന് കയറി ക്ഷീണിച്ച് എല്ലാവരും കിടന്ന് ഉറക്കുമായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോയിട്ട് ഈ ടൂറ് അതിൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ നിൽക്കുമ്പോൾ ഛർദിക്കുന്ന ഒരുത്തം വണ്ടിക്കകത്തുണ്ടാവും. ഇവൻ ഛർദിക്കുന്നതോടുകൂടി ആ ടൂറിൻ്റെ സർവ ഇടപാട് കഴിഞ്ഞ് വണ്ടിക്കകത്ത് മണം, ഗ്ലൂക്കോസുമായിട്ട് മണം. ഞങ്ങൾ വണ്ടിയിരിക്കും മൂന്നാറ് ടൂർ പോയപ്പോൾ ഇതുപോലെ ഒരുത്തൻ വണ്ടിക്കകത്ത് ഡാൻസ് കളിച്ചാണ്. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടു, പിന്നെ ഇവനെ കാണാനില്ല. നോക്കുമ്പോൾ ഇവൻ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ഇരിക്കുക, ഉരുണ്ട് പോയി അവിടെ വരെ പോയി. ഇവനെ എടുത്തുകൊണ്ട് മൂന്നാറ് കാപ്പിത്തോട്ടത്തിൽ ഒരു ആശുപത്രി പോയി. കാപ്പിത്തോട്ടത്തിൽ ആശുപത്രി പോയപ്പം ടീറ്റി എടുക്കണം, എളിയിൽ ടീറ്റി എടുക്കണം. അപ്പം നമ്മുടെയൊക്കെ പോലെ അവിടെ സ്ട്രക്ചർ കിടത്തിയൊന്നുമല്ല ടീറ്റി എടുക്കുന്നത്, മൃഗാശുപത്രിയിൽ പശുവിനെ എടുക്കുന്ന പോലെ ഒരു തിണ്ണൽ കൈവച്ച് നമ്മളിങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ താത്തിയിട്ട് എടുക്കും. അപ്പം ഞങ്ങളെല്ലാം ഇവനിങ്ങനെ മുണ്ടെടുത്ത് നിൽക്കുക. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ എളിയിൽ ഇതിങ്ങനെ താത്തിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കാത്തിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ നേരെ വന്നിട്ട് ഈ മുണ്ട് താഴെ നിരത്ത് നേരെ മേളിലേക്ക് വെച്ചിട്ട് ഉറച്ചായിട്ട് അറിഞ്ഞോ എന്താ അമ്മാവനും പിള്ളേരും കുടുംബവും ഒക്കെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ താമസിക്കാൻ വരുവാന്ന്? അയ്യോ ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ? ഇല്ല വിശാരിക്ക് മനസ്സിലായില്ലേ, ഞാൻ എഴുത്തുകൊണ്ട് തന്നില്ലേ അമ്മാവന്റെ? ഇല്ല പഠിച്ചു കയറി ദൂരെ കളഞ്ഞു. അതാ അതാ പറയുന്നത്, അമ്മാവന്റെ എഴുത്ത് വലിച്ചു കയറി ദൂരെ കളഞ്ഞല്ലേ. പുള്ളി എങ്ങാനും അറിയണം, മൂക്കത്താ ചുണ്ടി. ആ ഞങ്ങൾക്കൊക്കെ ചുണ്ടി കിട്ടും, മൂക്കത്തല്ലെന്ന് മാത്രം. മുകേഷ് ചേട്ടനറിയോ, ആളൊരു ഭക്ഷണ പ്രിയനാ. പുള്ളിക്ക് കഴിക്കാനേ സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറും ഫിഷ്മോളിയും മീൻതാളിയും വെക്കണം. ഇവളുടെ അമ്മാവന് നെയ്ച്ചോറും ഫിഷ്മോളിയും മീൻതാളിയും വേണോന്ന്? ഇവളുടെ അമ്മാവന്, ഇവളുടെ അമ്മാവന് തുറന്ന ജന്തു ഉണ്ടല്ലോ, ആ ജന്തു ഇവളുടെ മുത്തച്ഛനെ ബലി ഇട്ടപ്പോ ആ ബലിച്ചോറ് കാക്കയ്ക്ക് കൊടുക്കാതെ വാരുത്തുന്ന ആളാ. ഇവിടെ വരുമ്പോ നെയ്ച്ചോറ് തന്നെയാണെന്ന് പറയും വാശി പിടിക്കുന്നത്. അപ്പൊ ഫിഷ്മോളിയോ? ഫിഷ്മോളി ഇവളുടെ അമ്മാവന്. ഇവളുടെ അമ്മാവ് മീൻ മേടിക്കാൻ ചന്ത ചെന്ന് കഴിഞ്ഞാൽ ചീഞ്ഞ് വയറ് പൊട്ടിയ ചാള സെക്കൻഡ് ഹാൻഡ് വിലക്ക് മേടിച്ചോണ്ട് വരും. ഇന്നാൾ അതുപോലെ ഒരു കാക്കിലോ ചാള, കാക്കിലോ മേടിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാട്ടോ, വിശേഷ ദിവസം മാത്രം മേടിക്കുള്ളൂ. അത് മേടിച്ച് തിന്നാൻ പോകുമ്പോൾ ഒരു പൂച്ച ഒരു ചാള എടുത്തോണ്ട് പോയി. ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടിയിട്ട് ആ പൂച്ചയെ പിടിച്ച് ഇക്കിളിയിട്ട് അതിന്റെ വായിൽ നിന്ന് ആ ചാള എടുത്തോണ്ട് തിരിച്ചു വന്ന് കറുവച്ച് തിന്ന ആളാണ് ഇവളുടെ അമ്മാവൻ. എന്നിട്ടാണ് കുറ്റം പറയുന്നത്? ആദ്യം നിന്റെ അമ്മയുടെ താലി ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വരാൻ പറ എന്നിട്ട് അയാളോട് മീൻതാലി തിന്നാൻ പറ. വന്നിരിക്കുന്ന ഒരു അമ്മാവനും മോളും. അല്ല ആര് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? അയ്യോ അത് പറയാൻ മറന്നല്ലോ, എന്റെ ആംഗ്ലയ്ക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോവാ. ആഹാ, ആ കറതീർന്ന വിട്ടിക്ക് പെണ്ണ് കിട്ടിയോ? നിങ്ങളെ പോലെ ഒരു പരമ്പരാഗത വിട്ടിക്ക് എന്നെ കിട്ടിയല്ലോ, അപ്പൊ പിന്നെ അവനും കിട്ടും. ചേട്ടാ പെണ്ണ് കാണാൻ നടന്ന ഷുഗർ വന്ന കേരളത്തിലെ ഒരേ ഒരു മനുഷ്യൻ ഇവളുടെ ആംഗ്ലയാ. പെണ്ണ് കാണാൻ വന്ന ഷുഗർ വന്ന് 135 പെണ്ണ് കണ്ടു. 135 വീട്ടിൽ നിന്ന് 2 ലഡു വീതം 270 ലഡു ഷുഗർ വന്നു പോയി പാവം. അല്ല ആങ്ങളൊക്കെ എന്താ ഡിമാൻഡ്? അവൻ ഒരു ഡിമാൻഡും ഇല്ല, ഒരു പട്ടിക്കും അവനെ വേണ്ടല്ലോ. ഞാൻ പറയും ഇവളുടെ ആങ്ങളുടെ ഒരു ചരിത്രം എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയും ചേട്ടാ, ഒരു ദിവസം ഞാൻ ഇവളുടെ വീട്ടിൽ പോയപ്പോ ഇവളുടെ ആങ്ങളെ വെള്ളം കൊണ്ട് ഷർട്ടൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. ഞാൻ എവിടെ പോടാവേന്ന് ചോദിച്ചപ്പോ ഞാൻ അളിയാവാ നമുക്കൊരു കല്യാണത്തിന് പോവാം. ഞാൻ പറഞ്ഞു എടാ എന്നെ വിളിക്കാത്ത കല്യാണമല്ല. ഞാൻ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ പാർട്ടിക്കാരല്ലേ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ അവന്റെ കൂട്ടത്തിൽ കല്യാണം വീട്ടിൽ ചെന്നപ്പോഴല്ലേ അവനെ കല്യാണം വിളിച്ചിട്ടില്ല. വിളിക്കാത്ത കല്യാണത്തിന് തിന്നാൻ പോവാ. എന്റെ ചേട്ടാ വിളിക്കാത്ത കല്യാണത്തിന് മുമ്പ് തന്നെ പോയാൽ പോലെ എന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് അവിടുത്തെ ഞങ്ങളമാരെല്ലാം കൂടെ ഞങ്ങളുടെ രണ്ടിനെ പെടലിക്ക് പിടിച്ച് പുറത്തോട്ടാക്കി. എന്നിട്ട് ഈ നാണം കെട്ടവൻ, ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നു, അവനും വന്നാ പോലെ ഈ വിളിക്കാത്ത കല്യാണത്തിൽ അവിടെ തന്നെ നിന്ന് കരഞ്ഞ് കാല് പിടിച്ച് അവരുടെ വീട്ടിൽ തന്നെ കയറി ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഇവക്ക് പാഴ്സലും മേടിച്ചോണ്ടാ വന്നേ അന്ന് ആ വീട്ടിൽ. ചുമ്മാ പറയുന്ന മുകേഷ് ഏട്ടാ, അവൻ ഇതുവരെ അവന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കിട്ടാത്തോണ്ടാ. എന്താണ് സങ്കല്പത്തിലെ കുട്ടി? ആഹാ, മുട്ടോളം മുടി, പിന്നെ ഈ ഫേസ്ബുക്കും മൊബൈൽ ഫോണും ഒന്നും യൂസ് ചെയ്യാതെ മുമ്പ് ആരെയും പ്രണയിച്ചിട്ടില്ലാത്ത അടക്കവും ഒതുക്കവും ഉള്ള ഒരു ശാലീന സുന്ദരി. മെഡിക്കൽ കോളേജ് ICU പോലും കാണൂല ഇങ്ങനെ ഒരു പെണ്ണ്. മുകേഷ് ഏട്ടാ, ഈ പെണ്ണിനെ അവൻ ഇഷ്ടമായ രമേശ് ഏട്ടന്റെ നാക്കത്ത് ശൂലം കയറ്റി പളനി കൊണ്ടുപോയി മൊട്ടയടിക്കാന്ന് ഞാൻ നേർന്നിരിക്കുക. ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു, പോയിട്ട് വരാമേ. ആര് എന്തൊക്കെയായി നേർന്നിരിക്കുന്ന ശൂലം കുത്തുക മുട്ടയടിക്കുക? അപ്പം വിശാരിക്ക് ഒരു ടെൻഷനും ഇല്ലേ? എനിക്കൊരു ടെൻഷനും ഇല്ല. എന്താ അവനെ ഈ ലോകത്ത് ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നെ നെഞ്ചത്തിട്ടിരിക്കരുത്, എന്റെ നെഞ്ചിന് ബ്ലോക്ക് ഉള്ളതാണ്. നിന്റെ നെഞ്ചത്താണ് വൈറ്റ്ല ജംഗ്ഷൻ, അവിടെ ബ്ലോക്ക് ഉണ്ടാകാനായിട്ട് പറഞ്ഞു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവൻ തീവ്രവാദിയാ. സ്വന്തമായിട്ട് ബോംബ് ഉണ്ടാക്കാൻ പോലും പറഞ്ഞുകൂടാ, പിന്നാണോ അവൻ ബോംബ് ഉണ്ടാക്കുന്നത്? അല്ല അവനൊന്നും അറിയത്തില്ല മുകേഷ്, അവനെ പണ്ട് അറിയാവുന്നു അല്ലേ മുകേഷ്? പിന്നെ കുഞ്ഞിനാൾ പോലും ഇവൻ ഇവിടെ വേലക്ക് നിൽക്കില്ലേ? എന്താ പറഞ്ഞത്?
ഞാനിവനെ വേലക്കാരനായിട്ടല്ലോ കണ്ടിട്ടുള്ളത്. ഇവനെ അങ്ങനെ വേലക്കാരനായിട്ട് ഞാൻ കാണുമോ? ഇവൻ വന്നിവിടാ. നിന്നെ ഒരു വേലക്കാരനായിട്ട് കണ്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ മുതലാളി എന്നെ വേലക്കാരനായിട്ടൊന്നും കണ്ടിട്ടില്ല. കണ്ട സാറേ, കേക്ക് സാറേ, കേക്ക്. അടിമയായിട്ട് കണ്ടിട്ടുള്ള ആഫ്രിക്കൻ കൊണ്ടൊന്നും അടിമകളില്ല. അതേപോലെ ഇന്നാളെന്തോ പറഞ്ഞ് കേക്കാത്ത എന്റെ ചന്തയിൽ ചട്ടകം പഴിപ്പിച്ചു വെച്ച്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവൻ എന്താ ഇപ്പൊ കുറ്റം ചെയ്തത്? ഇവൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ബോംബ് ഉണ്ടാക്കി മാർക്കറ്റിൽ വെച്ച്. മാർക്കറ്റിൽ ബോംബ് വെച്ച് ആളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ബോംബ് സ്ക്വാഡ് ഇറക്കി. ഡിപ്പാർട്ട്മെന്റിൽ എഫിഷ്യന്റ് ഡോഗ് മണത്തിയെന്ന് എവിടെയാണെന്ന് അറിയാമോ? അയ്യോ, സത്യോട്ടും ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഉണക്കമീനും മേടിച്ച് ഇങ്ങനെ പോരുമ്പോ ഒരു പട്ടി ആ മാർക്കറ്റിൽ കിടന്ന് ചുറ്റിത്തിരിയണ കണ്ട്. അത് പാവപ്പെട്ട പട്ടിയാണല്ലോ, വിശന്നിട്ടായിരിക്കും ഓർത്ത് ഞാനൊരു ഉണക്കമീൻ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അതെന്റെ പുറകെ പോന്നു. അതിന്റെ പുറകെ രണ്ട് പോലീസുകാര്. പിന്നെ പോലീസ് സ്റ്റേപ്പ് ഒരു ഉണക്കമീൻ കാണിക്കുമ്പോ കൂടെ വല്ലതാണ് നിങ്ങളുടെ എഫിഷ്യന്റ് ഡോഗ്. ആരോ വെടിവെച്ചൊരുണ്ട ഏണി വെച്ച് കേറി നെഞ്ചത്ത് പിടിച്ച് താഴെ വീഴുന്ന കണക്കായി പോയി. ഒരു കാര്യമില്ലാത്ത കാര്യമായി പോയി. എന്താ വിശാരി, പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി. ബടായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ പരിപാടി അവതരിപ്പിക്കുക വഴി എനിക്ക് എപ്പിസോഡിന് കിട്ടുന്ന പ്രതിഫലം, അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ പരിപാടി ചെയ്തതിലൂടെ എനിക്കുണ്ടായ വലിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കണ്ടുവളർന്ന, കണ്ടിഷ്ടപ്പെട്ട, കണ്ടാസ്വദിച്ച, ആരാധിക്കുന്ന ഒരുപാട് പ്രതിഭാധനരായ നല്ല പേരെടുത്ത കലാകാരന്മാരോട് പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതിന് മകുടോദാഹരണമാകുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. കാരണം അതിനടുത്ത അതിഥിയെ കാണുമ്പോൾ നിങ്ങളത് സമ്മതിക്കുകയും ചെയ്യും. മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി മാറിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരം, മലയാളത്തിലെ ഒരു അതുല്യ നടൻ, നിറഞ്ഞ കൈയടികളോടെ ബിടായി ബംഗ്ലാവിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജനാർദ്ദനേട്ടൻ. സ്വാഗതം ജനാർദ്ദനേട്ടൻ. ജനാർദ്ദനേട്ടന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ജനാർദ്ദനേട്ടന്റെ പ്രത്യേകത അല്ല, മിമിക്രിക്കാരെ പല കാലഘട്ടങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്, പല ട്രൂപ്പിന് വേണ്ടിയിട്ട്, പല പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ഈ ലോകത്ത് ഇന്ന് കേരളത്തിലൊരു 5000-10000 മിമിക്രിക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു നടനെ അനുകരിക്കൂ എന്ന് പറഞ്ഞാൽ അവരാദ്യം അനുകരിക്കുക ജനാർദ്ദന ചേട്ടന്റെ ശബ്ദമാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് എല്ലാവരും അനുകരിച്ച് കേൾക്കുന്ന ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമാണ്. ചോദ്യം, ജനാർദ്ദൻ ചേട്ടൻ അതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് സന്തോഷമേ തോന്നിയിട്ടുള്ളൂ. കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നത് കേട്ട് നമ്മൾ ഇരിക്കും. അത് കേൾക്കുമ്പോൾ സന്തോഷത്തോ ചിലർക്ക് ഇഷ്ടമില്ലായ്മയോ വന്നേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരേ സ്റ്റേജിൽ എൻ്റെ ശബ്ദം എൻ്റെ അടുത്ത് നനുകരിച്ചിട്ടുണ്ട് സമയം, ഒരുപാട് സമയം കഴിഞ്ഞു. കോട്ടയം നസീറും ഞാനിവിടെ കൂടി ഇവിടുന്ന് പുറത്ത് പോയി മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ മുമ്പ് നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് നിർത്തിട്ട് അതൊരു ഭയങ്കര ഒരു സുഖമുണ്ടായിരുന്നു. നമുക്ക് പ്രേക്ഷകരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ ഒരു റെസ്പോൺസും, ഈ ഒന്നാമത് ഈ നസീർ പറയുമ്പോൾ അത് തൻ്റെ അതുപോലെ തന്നെ എനിക്ക് കോട്ടയം നസീർ, അപ്പം അതിലെപ്പോഴും സന്തുഷ്ടനാണ്, സന്തോഷമാണ്. അതിന് ദേഷ്യം തോന്നിയിട്ടില്ല ഒരുപാട് തുടങ്ങി. ശരണി, സിനിമയിൽ അനുകരിക്കുന്നത്, അവരവരെ അനുകരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മധുസാറിന് ഇഷ്ടമല്ല മധുസാറിനെ അനുകരിക്കുന്നത്. മധുസാർ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മിമിക്രിയെല്ലാം കാണിച്ച് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മട്ടന്നൂർ കോളേജിൽ മലബാറിൽ ഒരു പയ്യന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അവന് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ. ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനീ മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, മധുസാറുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. അതായത് മുഖം കണ്ടു കഴിഞ്ഞാലും സംസാര രീതി കണ്ടു കഴിഞ്ഞാലും ഒക്കെ മധുസാറിൻ്റെ ആരെങ്കിലും ആണോ സ്വന്തക്കാരാണോ എന്ന് തോന്നിപ്പോവും.
അപ്പൊ ഞാൻ സിനിമയിൽ വന്നു, തുടക്കകാലമാണ്, പിന്നിലാവെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ പയ്യൻ അവിടെ എങ്ങനെയോ എത്തപ്പെട്ടു കോട്ടയത്ത്. എന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു, ഞാൻ മധു സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പേപ്പറിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പം മുകേഷ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്കൊന്ന് കാണിക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, 30 കൊല്ലം മുമ്പാണ്. അപ്പം എനിക്കറിയാം മധു സാറിന് ഇഷ്ടമല്ല എന്ന്. ഞാൻ പറഞ്ഞ് അത് മധു സാറിന് താല്പര്യം വരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, അല്ല അതൊക്കെ ഞാൻ താല്പര്യം എന്നുകൊള്ളാം, താല്പര്യം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അകത്തേട്ടെന്ന് പറഞ്ഞ് മധു സാറെ നമസ്കാരം, മധു സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ അയക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ, കലങ്ങിയ കണ്ണുകളോടെ എന്നെ കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു പോകും. അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞു. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കെ പി ഉമ്മ. ഉമ്മക്ക ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും പറയും, ഈ ആലപ്പി അക്ഷരം ഞാനെന്താ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത്രയില്ല, കുറവാ ആലപ്പി അക്ഷരം. പുള്ളിക്ക് ഭയങ്കര ഒരു ദേഷ്യമുള്ളു. എന്നാൽ ചേട്ടനൊക്കെ അത് ഭയങ്കരമായിട്ട്, ഇന്നസെന്റ് ചേട്ടൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഞങ്ങളുടെ എപ്പിസോഡിൽ തന്നെ ഒരിക്കൽ നടൻ അബൂ സലീം ഒക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 70s അവസാനത്തിലും മറ്റേ രാജൻ പറഞ്ഞ കഥ എന്ന് പറയുന്ന പടത്തിൽ സഞ്ജയ് ഗാന്ധിയായിട്ട് ജനേട്ടൻ അഭിനയിച്ചു എന്നും, അന്ന് തൊട്ടാൽ നമുക്ക് കയ്യിൽ പറ്റുമോന്ന് തോന്നുന്ന അത്രയും വെളുത്ത് അന്നത്തെ ഏത് നായകനേക്കാൾ, ഇപ്പോഴും വെളുപ്പുണ്ട് കേട്ടോ, അന്നത്തെക്കാളും സുന്ദരനായിരുന്ന ജനാർദ്ദൻ ചേട്ടൻ, അത്ര സുന്ദരനാണ് ജനാർദ്ദൻ ചേട്ടൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും അന്ന് ആരും നായകനായി വിളിക്കാഞ്ഞത് എന്ന് അബൂ സലീമൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചു. ഞാൻ ആ സംശയം ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്, അന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നായകനാവണം നായകനാവണം ആ ഒരു കാലഘട്ടത്തിൽ? എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് ഒരു അഭിനേതാവാകില്ല, അഭിനയിക്കണം, നല്ല നല്ല വേഷങ്ങൾ അഭിനയിക്കുന്നതല്ലാതെ ഒരു നായകൻ്റെ കൺസെപ്റ്റൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നായകന് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം അതുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അത് എല്ലാവർക്കും ഒരു നായകനാണ് ഒപ്പുക. ക്ലാസിക്കൽ സംഗീതം പഠിച്ച് എത്രയോ ആളുകളുണ്ട്. ഇവരെല്ലാവരും നമ്മൾ ബാലമുരളി കൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ മധുരമണിയേരെ പോലെയോ ചെമ്പൈ വൈദ്യനാഥ ഭവതരെ പോലെയോ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടില്ല. കാരണം ഇതിന് ഇതെല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന എന്താ പറയുന്നത്, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൽ കയറി വരുന്ന ആ സംഭാവനയൊക്കെ നായകനാണത്. പക്ഷെ ഇത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഇത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. എത്രയോ ആളുകൾ ഒരു ചെറിയ വേഷം അഭിനയിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അഭിനയ അറിയാവുന്ന ആളുകൾ ഒരുപാട് പേര് ശ്രമിച്ച് പരാജയപ്പെട്ട് പോകുന്ന ഒരു ഫീൽഡായിരുന്നു. അപ്പം ഈ ഫീൽഡിൽ 41 കൊല്ലമായി, 43rd വർഷമായിരുന്നു. ഈ 43 വർഷം അഭിനയിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് 43 വർഷത്തിനൊരു കയ്യടി ഉണ്ട്. അല്ല, അത് ഒരു ഭാഗ്യമാണ്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ ബഡായി ബംഗ്ലാവിൽ ഞങ്ങൾക്ക് അതിഥിയായിട്ട് കിട്ടിയത് ഞങ്ങളുടെയും ഒരു വലിയ ഭാഗ്യമാണ്. നമസ്കാരം സാർ. സാറിന്റെ വലിയ ഫാനാ ഞാൻ, സാറിന്റെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. സാറിന്റെ ഗർവാസി സാഷാൻ ഫോ അടിപൊളിയായിരുന്നു. പണ്ട് കാണാത്ത സിനിമകൾ ഞാൻ സി ഡി എടുത്ത് കൊടുത്തിട്ട് കാണും, എപ്പോഴും കാണും, ഭയങ്കര ആരാധിക. കാരണം സാറിനോട് വലിയൊരു ചതിയാ ചെയ്തത്. സാറിനറിയോ എന്താന്ന്, ഞങ്ങൾ പ്രേമിച്ച് നടന്ന കാലത്തെ ഈ ബഡായ് ബംഗ്ലാവ് ഒന്നുമില്ല. അന്ന് ഈ മനുഷ്യൻ മിമിക്രി ട്രൂപ്പിലും മിമിക്രി ഒക്കെ കാണിച്ച് നടക്കുന്ന സമയം, അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോണിൽ കേൾപ്പിച്ചുകൊണ്ടിരുന്നത് സാറിന്റെ സൗണ്ട് ആ മിമിക്രി ആയിട്ട്. അത് കേട്ട് എന്നോട് പറയും, മിമിക്രി കാണിക്കാൻ പറയും, ഞാൻ കാണിച്ചു കൊടുക്കും. അത് കേട്ട് കേട്ട് വീണാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അതെ, സത്യമായിട്ടോ മനസ്സിലായില്ലേ, ചേട്ടന്റെ സൗണ്ട് കൊണ്ട് വേറെ ചില പ്രയോജനങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടെന്നോ. ശരി, എന്തായാലും അതൊരു വലിയ ചരിത്ര നിമിഷമാണ്, ചരിത്ര സംഭവമാണ്. ഉഷാരോട് ഒന്ന് കാണിച്ചേ ചേട്ടനെ. പുതിയ ഒരു ജനുവേണ്ട ഒരു പാട്ട് കേട്ടോ. ഏ
എല്ലാവർക്കും വേണ്ടി ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിന്റെ രണ്ട് വരികള് ഞാൻ പാടാം. നിങ്ങള് മാഹിയിലെ പെമ്പിള്ളാരെ കണ്ടുക്ക, നിങ്ങള് തലശ്ശേരിയിലെ പെമ്പിള്ളാരെ കണ്ടുക്ക, കണ്ടിക്കില്ലേ വാ തലശ്ശേരിക്ക് വാ. നിങ്ങള് മാഹിയിലെ പെമ്പിള്ളാരെ കണ്ടുക്ക, നിങ്ങള് തലശ്ശേരിയിലെ പെമ്പിള്ളാരെ കണ്ടുക്ക, കണ്ടിക്കില്ലേ വാ. പക്ഷേ ഇതൊക്കെ കാണിച്ചിട്ടും ഇവിടെ ഇതിനെ ചതി എന്ന പേരിട്ട് വിളിച്ചത് എന്താന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത് ചതി? എന്റെ മുകേഷേട്ടാ, നമ്മുടെ ജനാർദ്ദനൻ സാർ ദേ ഇവിടെ ഇരിപ്പുണ്ട്. സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ചതിച്ച കാര്യം പറയൂ. സാർ ഇപ്പൊ പറഞ്ഞതും ഈ ചേട്ടൻ ഇപ്പൊ കാണിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വെറുതെ അല്ലടി നിന്റെ ആങ്ങളക്കൊന്നും പെണ്ണ് കിട്ടാത്തത്. നിനക്ക് എന്റെ ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് പറഞ്ഞ് നീ എന്നെങ്കിലും കെട്ടി, അല്ലെങ്കിൽ മൂത്ത് നരച്ച് തലയിൽ ഇടി വെച്ചിട്ട് ടർക്കി കോഴി കൊത്തിയിട്ട് ഞാഞ്ഞോലും മാന്തി ആന ചവിട്ടി നിന്നെ കൊന്നേ. സംസ്ഥാന അവാർഡില് ബലാത്സംഗം ഒരു കാറ്റഗറി ആയിരുന്നെങ്കിൽ അന്നേ ഒരു അവാർഡ് കിട്ടി പോകേണ്ട ആളായിരുന്നു. വൈക്കം സുകുമാരൻ നായരുടെ അനിയനാണ് അദ്ദേഹം, ജനാർദ്ദൻ എന്നാണ് പേര്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന് ഇയാൾക്ക് സിനിമയിൽ കയറിക്കൂടെ. ആ സമയത്തുള്ള സകലമായ ഹീറോയിൻസ് ബലാത്സംഗം ചെയ്തു. തീറ്റപ്രിയൻ എന്ന് പറഞ്ഞ ഭയങ്കര തീറ്റപ്രിയനാണ്, ലോകത്തുള്ള എല്ലാ മീനും ഇറച്ചിയും എല്ലാം കഴിക്കും. ഉറക്കത്തിൽ തട്ടി വിളിച്ചപ്പോ ചോദിച്ചു, ഞങ്ങളുടെ കോളേജിന്റെ ഇനാഗ്രേഷൻ പോ എന്ന് പറഞ്ഞ് കിടന്നിറങ്ങി. അവൾ ഗർഭിണിയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടും, അതെനിക്ക് താങ്ങാൻ പറ്റില്ല. വിത്ത് ഗർഭം ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ ജനാർദ്ദൻ ചേട്ടനെ കാണുന്നു. ജനാർദ്ദന്റെ ചേട്ടൻ വൈക്കം സുകുമാരൻ നായർ, അദ്ദേഹം അതുല്യനായ ഒരു നാടക നടനായിരുന്നു. ഇദ്ദേഹത്തിനേക്കാൾ ഗ്ലാമറായിരുന്നു. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ആദ്യത്തെ നാടകം ഡോക്ടർ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരുന്ന അദ്ദേഹമാണ് വൈക്കം സുകുമാരൻ നായർ. അപ്പോ ഞാൻ ജനാർദ്ദൻ ചേട്ടനെ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നൊക്കെ നാട്ടിലൊക്കെ ഷൂട്ടിംഗ് വരുന്നത് വളരെ അപൂർവമാണ്, എല്ലാം ചെന്നൈയിലാണ്. അന്ന് ചെന്നൈയല്ല, മദ്രാസിലാണ് എല്ലാ സിനിമാ താരങ്ങളും, ചെറിയ ആൾക്കാർ തൊട്ട് വലിയ ആൾക്കാർ വരെ. അപ്പോൾ കൊല്ലത്ത് എസ് കെ നായർ എന്നൊരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം ഉള്ളത് കൊണ്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പടങ്ങൾ കൊല്ലത്ത് ഷൂട്ടിംഗ് വരും. അപ്പോൾ അവിടെ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പടമാണത്. കൊട്ടാരക്കര ചേട്ടൻ, രാഘവൻ, സുധീർ, അന്നത്തെ ന്യൂ ജനറേഷനാണ്, രണ്ട് പുതിയ യുവാക്കൾ വരുന്നു. രാഘവൻ താടി വെച്ചു, സുധീർ പ്ലേ ബോയ്, നായിക ശോഭന, അവർ തെലുങ്കിലെ റോജാ രമണി എന്ന് പറഞ്ഞ തെലുങ്കിലെ നടിയാണ്. ഈ മൂന്ന് പുതിയ ആൾക്കാരെ വെച്ചിട്ട് കൊല്ലം പരിസരത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുക, സ്കൂളിൽ നിന്ന് നേരെ വന്നിട്ട് ഈ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പം, അവിടെ ഇവരെ കാട്ടിയൊക്കെ കടത്തി വെട്ടുന്ന ഒരാൾ ഒരു ഉത്സാഹ കമ്മിറ്റിയായിട്ട് നിൽക്കുകയാണ്. ആ മണ്ണെ കൊണ്ടെടുത്തോ, മറ്റേ അതെടുത്തോ, അത് കാര്യം ഒരു കാര്യസ്ഥല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഷൂട്ടിംഗ് ആയിരിക്കൂ, പിന്നെ നോക്കുമ്പം അവിടുത്തെ മെയിൻ ആളാണ്. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് വൈക്കം സുകുമാരൻ നായരുടെ അനിയനാണ്, അദ്ദേഹം ജനാർദ്ദൻ എന്നാണ് പേര്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് ഇയാൾക്ക് സിനിമയിൽ കയറിക്കൂടെ. പക്ഷേ പിൽക്കാലത്ത് അത് സത്യമായി. സത്യമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാർദ്ദൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് പ്രഥമ ദൃഷ്ടിയായി എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷനാണ്. കഴിഞ്ഞ തലമുറയിൽ വന്ന്, എൻ്റെ തലമുറയിൽ വന്ന് ഇങ്ങനെ നീണ്ടുപോകാൻ 43 കൊല്ലം, അതായത് വലിയ ചിട്ടപ്പെട്ട ഒരു ജീവിതമൊന്നും അല്ല. സാധാരണ എല്ലാവരും പറയുമല്ലോ, രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്തു, ഒരു ഗ്ലാസ് പാല് കുടിച്ചു, 1.5 കിലോമീറ്റർ നടന്നു, പിന്നെ 2 ഇഡ്ഡലി കഴിച്ചു. പുതിയ ഇറക്കുണ്ട്, ഓട്സിന്റെ കഞ്ഞി. ഓട്സിന്റെ കഞ്ഞി, മറ്റേത് കഴിക്കാൻ പാടില്ല, ഈ പിന്നെ ഫാറ്റ് മറ്റേതൊക്കെ ഒന്നുമല്ല. എന്തെല്ലാം മനുഷ്യന് രുചിയായിട്ട് കഴിക്കുക. അദ്ദേഹത്തിന്റെ തീറ്റപ്രിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തീറ്റപ്രിയനാണ്, ലോകത്തുള്ള എല്ലാ മീനും ഇറച്ചിയും എല്ലാം കഴിക്കും. ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും, അസുഖം വരുന്ന കാര്യങ്ങളും കഴിച്ചുകൂടാത്ത കാര്യങ്ങളും എല്ലാം വളരെ രുചിയോടുകൂടി വിഭവസമൃദ്ധമായി അദ്ദേഹം കഴിച്ചിട്ടും 43 കൊല്ലം പുല്ലുപോലെ സിനിമയിൽ നടനായിട്ട് നിന്നിട്ട് ഇപ്പോഴും ഓണായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ജനാർദ്ദനൻ ചേട്ടൻ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പോലെ ആവണം. ഞാൻ എപ്പോഴും ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴാണ് നമുക്കൊക്കെ ഈ പോക്കിലൊക്കെ നമ്മൾ എത്തും എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ജീവിക്കുന്ന ഉദാഹരണം. ഈ
നമ്മുടെ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വില്ലന്മാരെ പിന്നീട് ഹാസ്യത്തിലേക്ക് തിരിഞ്ഞ ഒരു പുതിയ ട്രെൻഡ്. പക്ഷെ എനിക്ക് ആ ട്രെൻഡിൽ എനിക്ക് തോന്നുന്നത് ഹാസ്യത്തിലേക്ക് നല്ല വില്ലൻ അല്ലെങ്കിൽ ഒരുപാട് കൊള്ള സങ്കേതത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ജനുവേട്ടൻ എന്ന് പറയാതെ വയ്യ. പഴയ നമ്മളിപ്പോ മൂവീസിലൊക്കെ പഴയ പടങ്ങൾ കാണുമ്പം ടൈറ്റ് ബനിയനും വെൽവോട്ടും ഇട്ടിട്ട് പോയ പെട്ടി എടുത്തോണ്ട് വരൂ ഓക്കെ സാർ എന്ന് പറഞ്ഞ് പോകുന്നത് ജനാധരനാണ്. അവിടെ നിന്നും ഈ നല്ല കഥാപാത്രങ്ങളിലേക്ക് ഒരുപാട് തിരിഞ്ഞു വന്നതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത് ജനുവേട്ടനാണ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രാക്ടീസ്? കാരണം ഈ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ പരീക്ഷിക്കും. അന്ന് കാലഘട്ടത്തില് ഒരാൾ ഒരാണോ ഒരു ഒരു പ്രത്യേക ക്യാരക്ടറായി പോയാൽ പിന്നെ അത് മാറാൻ പറ്റില്ലായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു മാറിയതൊക്കെ ആ സമയത്ത്? അല്ല, മലയാളത്തിൽ അതുപോലെ ഒരു പക്ഷേ ഒരു ചേഞ്ച് വന്നത് എൻ്റെ കഥാപാത്രങ്ങൾക്കായിരിക്കും. പക്കാ വില്ലനായിട്ട് പ്രത്യേകത്തവനായിട്ട് ബലാത്സംഗവും ചെയ്തത് ഞാൻ ആ സമയത്തുള്ള സകലമായ ഹീറോയിൻസിന്റെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഏത് പെണ്ണിനെ കണ്ടാലും ബലാത്സംഗം ചെയ്യും അടിക്കൊള്ളു. അങ്ങനെ കുറെ കാലം ചെയ്തു. അതിനുശേഷം നമ്മൾ ചില ക്യാരക്ടർ റോൾസിലോട്ടും അതിലോട്ടിലോട്ടും ഒക്കെ മാറി. ഇത് ഇത് ഞാൻ പറയണത് ഇത് ഇതും ഈ ഇതും ഒരു നിമിത്തമാണ്. കാരണം അന്ന് വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ജോസ് പ്രകാശും കെ പി ഉമ്മറും ഗോവിന്ദൻ കുട്ടിയൊക്കെയാണ്. അപ്പം ഇവരുടെ പ്രയാസിക്ക് കൊണ്ടോ എന്തോ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്യാരക്ടർ റോൾസിലേക്ക് മാറിയ ആ ഗ്യാപ്പിലാണ് ഞാൻ കയറിയത്. ഇതാണ് സത്യം. അപ്പൊ അവര് ഈ മറ്റുള്ള വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മൾ കയറി ഈ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് അതും ഒരു ഇതുപോലെ നിമിത്തം പോലെ സംഭവിച്ചു. ശരണി, എന്തോ ഇപ്പൊ നമ്മൾ ഈ പല കഥാപാത്രങ്ങൾ ഭയങ്കര ട്വിസ്റ്റ് വരണം, ഭയങ്കരമായ വ്യത്യാസം വരണം, അങ്ങനെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നടന്മാരെല്ലാം ഓടിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ചേട്ടൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ വില്ലന്മാരിൽ ഒരു ഭയങ്കര പരീക്ഷണങ്ങൾ, എങ്ങനെയാണ് ഏറ്റവും കുഴപ്പക്കാരനായിട്ടുള്ള വില്ലനാക്കാം. ഇപ്പം അടുത്ത കാലത്ത് അന്ന് ഞാൻ കണ്ട മറന്നു, ഈ അടുത്ത കാലത്ത് വീണ്ടും ടി വിയിൽ വന്നു, ഇടയ്ക്ക് വെച്ചാണ് ഞാൻ കണ്ടത്. ചേട്ടൻ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, പൈസക്കാരനാണ്. അദ്ദേഹം ജയഭാരതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ജയഭാരതി വേറെ ലവ് ഉണ്ട്, പക്ഷെ അവരെ പുള്ളിക്കാരൻ എവിടെയോ പോയിരിക്കുകയാണ്. ജയഭാരതിയുടെ അച്ഛനും അമ്മയ്ക്കും ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ മകളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കുന്നില്ല. അവസാനം ഇത് ഭയങ്കരമായ ഒരു പ്രഷർ വരുമ്പം ജയഭാരതി ഒരു ടെക്നിക്ക് ഇറക്കുകയാണ്, ഞാൻ ഗർഭിണിയാണ്. അപ്പം ചേട്ടൻ അങ്ങ് പോയിക്കൊള്ളുമല്ലോ, ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യം വരത്തില്ലല്ലോ. അപ്പം ചേട്ടൻ അവിടെ ഒരു ചേഞ്ച് വരികയാണ്. അവൾ ഗർഭിണിയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടും, അതെനിക്ക് താങ്ങാൻ പറ്റില്ല. വിത്ത് ഗർഭം ഞാൻ കല്യാണം കഴിച്ചോളാം. അങ്ങനെ നമ്മൾ വിചാരിക്കും ഓ എന്തൊരു മനുഷ്യൻ, എന്തൊരു ത്യാഗോജ്വലനായ മനുഷ്യൻ, ഇങ്ങനെ മനുഷ്യത്വമുള്ള ഒരാളുണ്ടോ. അപ്പം ഹീറോ എന്ന് പറഞ്ഞ ആൾ ഔട്ടായി കാണും, ഗർഭിണിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ കല്യാണം നടക്കുന്നു, നടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. പിന്നെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കടക്കാരൻ ഭയങ്കര കാശുകാരൻ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നു. പുറത്ത് ജയഭാരതി ഇരിപ്പുണ്ട് പുതു പെണ്ണായിട്ട്. അപ്പൊ അയാൾ ചോദിക്കുന്നു, നീ എത്ര നാളായിട്ട് പെണ്ണുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട്? അപ്പം ചേട്ടൻ, നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗർഭമൊന്നുമില്ല. നമ്മള് ഒരു വില്ലനിൽ ഇത്രമാത്രം ട്വിസ്റ്റുകളും കാര്യങ്ങളും, അത് വില്ലനെ അങ്ങ് വളർത്തി 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 കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ കുറെ റോളുകൾ അദ്ദേഹം ചേട്ടൻ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അല്ല, ഒരുപാട് പലതരത്തിലുള്ള വേഷങ്ങൾ ചെയ്തു, ഒരുപാട് വേഷങ്ങൾ. മുഖത്തൊക്കെ പൊള്ളി, മുഖത്തൊരു സൈഡ് പൊള്ളി, റിവഞ്ച്. ആ പടത്തിനകത്ത് ഞാൻ ആറ് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുമൊക്കെ ചെയ്യും. പുരുഷനാലപ്പുഴ എന്ന് പറഞ്ഞൊരു പാർട്ടി എടുത്ത് പടത്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഈ സംസ്ഥാന അവാർഡില് ബലാത്സംഗം ഒരു കാറ്റഗറി ആയിരുന്നെങ്കിൽ അന്നേ ഒരു അവാർഡ് കിട്ടി പോകേണ്ട ആളായിരുന്നു. നല്ല പൂപോലത്തെ ഇടിയപ്പവും നല്ല താരാമോട്ടുണ്ട് റോസ്റ്റും, ഏ അതൊക്കെ ആയപ്പോ ഒരു സുഖമുണ്ട്. കൊതിയായി പോകുന്നു ചേട്ടനി. ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? വേറെ ഒരു നടനും പരീക്ഷിച്ചിട്ടില്ലാത്തതും പരീക്ഷിച്ച് വിജയിക്കാൻ പറ്റാത്തതുമായ ഒരു ഭാവമാണ് എന്ന് പറഞ്ഞ ഒറ്റ ചോദ്യമാണ്. കുരങ്ങിന്റെ മുഖമുള്ള ഒറ്റ നട പോലുമില്ല. ഉറക്കത്തിൽ തട്ടി വിളിച്ചപ്പോ ചോദിച്ചു, ഞങ്ങളുടെ കോളേജ് ദിനാഘോഷം പോ എന്ന് പറഞ്ഞ് കിടന്നിറങ്ങി.
ജനുവേട്ടാ, ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഭക്ഷണ പ്രിയനാണ് എന്ന് പറഞ്ഞു. ജനുവേട്ടൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നാല് ഞാൻ ചോദിക്കാണ്, മുകേഷ് ജനുവേട്ടാ എന്താണ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഏത് സമയത്താണെന്ന് കൂടെ പറ. അതുമല്ല, പിശാരണി വെജിറ്റേറിയൻ ആണ്, വീട്ടില് വേറെ വല്ലതും വെക്കുമെന്നും കൂടെ പറ. ശരി, അപ്പൊ ഹോട്ടലിൽ പോയി മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം രാവിലെ ആണെങ്കിൽ എന്താ ഏറ്റവും ഇഷ്ടം? രാവിലെ ആണെങ്കിൽ സാധാരണ ഇതിൽ അത്ര വലിയ ഭയങ്കര സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ല പൂ പോലത്തെ ഇടിയപ്പവും വല്ല താറാമുട്ടയുടെ റോസ്റ്റും അതൊക്കെ ആകുമ്പോൾ ഒരു സുഖമുണ്ട്. കൊതിയായി പോകുന്നു ആ ഇടിയപ്പമൊക്കെ കണ്ടു ഞാൻ ഇവിടെ ഒരു പ്ലേറ്റില്. അതെ, വല്ലാണ്ട് ഒരുപാട് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ കൂടെ നല്ല ചെറിയ തുളയുള്ള ദോശയുണ്ട്, എല്ലാ ദ്വാരമായിരിക്കും. അതിനകത്ത് നല്ല ചമ്മന്തി ഒഴിച്ചൊന്ന് കുതിർത്തി എടുത്ത് അവരെ ഇത് ഇങ്ങനെ എടുത്ത് വൃക്ഷമായി. രാവിലത്തെ കാര്യം സുഖം. ഈ ഇന്നത്തെ ടി വി പരിപാടികളിൽ പല പാചകരംഗം അവതരിപ്പിക്കുന്ന അവതാരകര് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതെടുത്ത് നിന്നിട്ട് അവരെ ഒന്ന് കണ്ട് പഠിക്കണം എങ്ങനെയാണ് ഭക്ഷണത്തിനെ കുറിച്ച് പറയേണ്ടത് എന്നുള്ള കാര്യം. അല്ലേ, ഒരു ഒരു തുളയുള്ള ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മനസ്സിലൊരു ഒരു ദൃശ്യം തന്നെ കിട്ടി തുളയുള്ള ദോശയുടെ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പേര്? ഫൈസ്. ഫൈസ്, ഓക്കെ ഫൈസ് ചോദിക്കും. സാറിന്റെ കൂടെ അഭിനയിച്ച നടിമാരിൽ ഏറ്റവും സുന്ദരിയായ നടി ആരാ? ഓ, എന്ത് പറഞ്ഞാ ഒറ്റ ചോദ്യമാണ്. നമ്മുടെ മലയാള സിനിമയിലുള്ള നായികമാർ മുഴുവൻ സുന്ദരികളാണ്, മിക്കവാറും പേര് സുന്ദരികളാണ്. കുരങ്ങിന്റെ മുഖമുള്ള ഒറ്റരുടെ പോലുമില്ല. ഭാര്യയും കാമുകിയായിട്ട് അഭിനയിച്ചതൊക്കെ ഉണ്ട്. മൈലാഞ്ചി എന്ന് പറഞ്ഞ പടം, മൈലാഞ്ചിക്കകത്ത് ഭാര്യ ശുഭയും കാമുകി കെ ആർ വിജയാണ്. പിന്നെ ഭവാനി ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജയഭാരതി അഭിനയിച്ചു, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഈ ക്യാരക്ടറൊക്കെ മാറിയപ്പിട്ടെ. അപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അനിയെ ചോദിച്ച പോലെ നമ്മുടെ നായികമാരൊക്കെ സുന്ദരികളാണ്. അതിലെ എസ്പെഷ്യലി കെ ആർ വിജയ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്രീവിദ്യ, ശ്രീവിദ്യയുടെ അവസാനത്തെ പടം സ്വപ്നം കൊണ്ട് തുലാഭാരം, എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. സ്വപ്നം കൊണ്ട തുലാഭാരത്തിന് വേറൊരു കഥയും കൂടെ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞപ്പോ ഓർത്താ, ഞാന് ഡിഗ്രിക്ക് എങ്ങാണ്ട് പഠിക്കുമ്പോ തൊടുപുഴയിലായിരുന്നില്ല, തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യുമ്പോ കോളേജിൽ യൂണിയൻ ഇനോഗ്രേഷൻ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പം അവിടെ ഒരു കസേര ഇട്ടിട്ട് ഒരു ടേബിൾ ഫാം വെച്ചിട്ട് കിടന്നുറങ്ങാണ്. അപ്പം ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയത്. കുറെ ഒരു വലിയ രണ്ട് നില വീടിന്റെ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇരുന്നിങ്ങനെ ഉറങ്ങുമ്പം വിളിച്ചു പോയി ഞാൻ പതുക്കെ, ഞാനല്ല എന്റെ കൂടെ വന്ന സുജിത്ത് എന്ന് പറഞ്ഞൊരുത്തൻ ഉറക്കത്തിൽ തട്ടി വിളിച്ചപ്പം ചോദിച്ചു, ഞങ്ങളുടെ കോളേജിന്റെ ഇനാഗ്രേഷൻ പോ എന്ന് പറഞ്ഞ് കിടന്നിറങ്ങി. ആ പടത്തിന്റെ ലൊക്കേഷനിലാണ് കുഞ്ചാക്കോ ബോബൻ, സുരേഷ് ഗോപി എല്ലാം അച്ഛനായിട്ട് പോയി. എനിക്കിപ്പോ നല്ല ഓർമ്മ വന്നു പോ എന്ന് പറഞ്ഞ് ഞങ്ങൾ. അതായിരുന്നു ശ്രീവിദ്യ അഭിനയിച്ച അവസാനത്തെ സിനിമ. എന്തായാലും നമുക്ക് ഈ സമയത്തില് നമ്മുടെ മലയാളത്തിലെ പ്രിയ നടി ശ്രീവിദ്യാമ്മയെ ഒരു സെക്കൻഡ് എല്ലാവർക്കും ഓർക്കാം. ശ്രീവിദ്യാമ്മയ്ക്ക് ഞങ്ങളുടെ കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, ബഡായി ബംഗ്ലാവിന്റെ ഭാഗമായിട്ട്. നമസ്കാരം. എന്താ ചേട്ടനി, ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉർവശി തിയേറ്റേഴ്സ് ചേട്ടനി, ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഉർവശി തിയേറ്റേഴ്സ് എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു. അതെ, എനിക്കൊരു പ്രശ്നമുണ്ട്. പറഞ്ഞോളൂ. ഞങ്ങളുടെ ഈ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു നടിയെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ആശാനെ കണ്ടു കഴിഞ്ഞാൽ നടിയെ കിട്ടുമെന്ന് പറഞ്ഞു. വല്ല പ്രയാസമുണ്ടോ? കളിയല്ലേ, ഞങ്ങൾക്ക് ഒരു നടി മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് ദൂരെ പോണം. കാറുണ്ട്, കാര്യമുണ്ട്, വളവും തിരിവും. അല്ല, നമ്മൾ പോകുന്നത് കാറിലാണ്, വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റിയൊരു സാധനമാണ് ഈ കാറ്. അല്ല, ഈ നടിയുടെ പേരെന്താണ്? എന്തായത്? ശകുന്തള. ശകുന്തള, ശകുന്തള എന്നുള്ള എനിക്ക് വേണ്ട. എന്നിട്ടാണ് എന്റെ കാര്യം തല്ലി ഓടിക്കാനായിട്ട്.
വേണ്ട വേണ്ട വേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിഡായ് ബംഗ്ലാവ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ ആശാനെ ശകുന്തളൻ ഇതുവരെ വിട്ടില്ലേ? ആശാന്റെ കാല് തല്ലി ഒടിച്ച ആളിവിടെ ഉണ്ട്. ഇവിടെ വേണേ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സമയമാണ്. തിരിച്ച് നമുക്ക് വേണ്ട നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് പോകാം. പ്രേക്ഷകർക്ക് പലരും ചോദിക്കാനുണ്ട് ജനുവേട്ടനോട്. പറയൂ. എന്റെ പേര് അരുൺ. അരുൺ, പറയൂ. സാറ്, സിനിമയിൽ ഒരുപാട് തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. സഹനടനായിട്ടും ഹാസ്യ നടനായിട്ടും വില്ലനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെയ്ത കഥാപാത്രങ്ങളിൽ സാറിന് അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണ്? പ്രത്യേക ടൈപ്പ് റോളൊന്നും നമുക്കില്ല. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആഗ്രഹം അഭിനയിക്കണം, അഭിനേതാവാകണം. അപ്പൊ അഭിനയ സാധ്യതയുള്ള എല്ലാ വേഷങ്ങളും ചെയ്യാൻ അന്നും ഇന്നും എന്നും ഇഷ്ടമാണ്. അതുകൊണ്ടാണ്, അത് തന്നെയാണ് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ വില്ലനായിട്ടും പിന്നെ ഒരു അല്പസ്വല്പ കോമഡിയും പിന്നെ ഈ അച്ഛൻ വേഷങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റിയത്. ഈ വിഭിന്ന തരത്തിലുള്ള അഭിനയം വയ്ക്കാനുള്ള ഒരു നമ്മുടെ ഒരു ആവേശം എന്ന് പറയാൻ പറ്റും. ന്യൂ ജനറേഷൻ സിനിമ നമ്മൾ അതൊരു പേര് കൊടുത്തിട്ടുള്ളതല്ലാതെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് പ്രത്യേക സിനിമയൊന്നും ഉണ്ടാക്കണില്ല ആരും. അതാണ് എന്റെ കൺസേൺ. വേറെ ഒരു നടനും പരീക്ഷിച്ചിട്ടില്ലാത്തതും പരീക്ഷിച്ച് വിജയിക്കാൻ പറ്റാത്തതുമായ ഒരു ഭാവമാണ്. ഇല്ല, എനിക്കിത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ ശബ്ദം എപ്പോഴും തന്നെ, പക്ഷേ ഞാൻ ഈ ശബ്ദം തന്നെ ചില വേഷങ്ങൾക്ക് വേണ്ടി അല്പം മാറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത്രയും. പ്രേം നസീർ സാർ, സത്യൻ സാർ തുടങ്ങിയ ഒരുപാട് നല്ല നടന്മാരെ നമുക്ക് മുന്നിൽ മറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമയെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു സിനിമയില്ല. നേരത്തെ മുകേഷ് പറഞ്ഞിട്ടില്ലേ, ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമ എടുത്ത സമയത്ത് സുധീര, രാഘവൻ, ശോഭന ഇവരൊക്കെയാണ് അതിലെ മെയിൻ കഥാപാത്രങ്ങളായിരുന്നു. അത് വേണമെങ്കിൽ പറയരുത് അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമ. പോട്ടെ, കുട്ടിയെടുത്ത്, മാപ്പുസാക്ഷി, ഈ പടങ്ങളൊക്കെ ചെയ്ത പുതിയ ആളുകളല്ലേ? അതല്ല, ന്യൂ ജനറേഷൻ സിനിമ നമ്മൾ അതൊരു പേര് കൊടുത്തിട്ടുള്ളതല്ലാതെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് പ്രത്യേക സിനിമയൊന്നും ഉണ്ടാക്കണില്ല ആരും. അതാണ് എന്റെ കൺസെപ്റ്റ്. അങ്ങനെ അഥവാ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ടൊന്നുമില്ല. ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു പ്രത്യേക സിനിമ ഉണ്ടാക്കാം, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നല്ല കഥയും നല്ല അഭിനേതാക്കളും ഉണ്ടെങ്കിൽ എക്കാലത്തും നല്ല പടങ്ങളുണ്ടാകും. നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള ചെറുപ്പക്കാർ ആരും തന്നെ മോശക്കാരല്ല. എല്ലാ പുതിയതായിട്ട് വരുന്ന കുട്ടികളും അവർക്ക് നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ ഇവിടെ അഭിനയിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് എത്ര പടങ്ങളാ തെലുങ്കിലും തമിഴിലും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ആദ്യം അന്യം മനസ്സിലാക്കേണ്ടത് ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ പ്രത്യേക സിനിമയൊന്നുമില്ല. സിനിമ അതിന് പുതിയ കുട്ടികൾ പുതിയ അഭിനേതാക്കൾ അഭിനയിക്കുന്നതല്ലാതെ അങ്ങനെ ഒരു ജനറേഷൻ സിനിമയില്ല. ഇതാണ് എൻ്റെ അറിവ്. ഇനി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചോദ്യം കൂടി. സാർ, എൻ്റെ പേര് അമൽ എന്നാണ്. സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാറിൻ്റെ ശബ്ദം. എന്തെങ്കിലും സാറിന് ഈ ശബ്ദം ഒരു മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കിത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ശബ്ദം എപ്പോഴും തന്നെ, പക്ഷേ ഞാൻ ഈ ശബ്ദം തന്നെ ചില വേഷങ്ങൾക്ക് വേണ്ടി അല്പം മാറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത്രയും. നമ്മൾ തന്നെയായിട്ട് എൻ്റെ ശബ്ദത്തിന് എനിക്കായിട്ട് ഒന്നും പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരു വേറൊരു കാര്യം ഇതിനിടെ പറയാനുള്ളത്, ഞാൻ ഈ ഉദയനാട് താരത്തിൽ ജഗതി ചേട്ടൻ എൻ്റെതായ രണ്ട് രസങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ ഒരു നടനും ഇന്നേ വരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഭാവം ഉള്ളത് ജനാർദ്ദനേട്ടനാണ്. കാരണം പല സിനിമകളിലും ചില സമയത്ത്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ ആ ഭാവം ജനാർദ്ദനൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അതിന് എന്താണ് പേരെന്നറിയില്ല, ചീറുക എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അതായത് ദേഷ്യം വന്ന് കഴിയുമ്പം ഫ്രണ്ട്സിൽ ആ ചേട്ടനൊക്കെ കൂടെ മേത്തേക്ക് ഇത് മണ്ണൊക്കെ ഇട്ട് കഴിയുമ്പം അത് വേറെ ഒരു നടനും പരീക്ഷിച്ചിട്ടില്ലാത്തതും പരീക്ഷിച്ച് വിജയിക്കാൻ പറ്റാത്തതുമായ ഒരു ഭാവമാണ് ഈ പുതിയ ഭാവം. ചീറുക എന്ന് പറയുന്ന ഒരു ഭാവം കണ്ടുപിടിച്ചതും നമ്മുടെ സ്വന്തം ജനുവേദനാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇനി നമ്മുടെ ബഡായ് ബംഗ്ലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം തീർക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ജനാർദ്ദനെ പോലെ ഒരു സീനിയർ, ഒരുപാട് തലമുറകളോടൊപ്പം വർക്ക് ചെയ്ത ഒരു മഹാനായ കലാകാരൻ്റെ സാന്നിധ്യം ബഡായ് ബംഗ്ലാവിൽ ഉണ്ടായതിന്, ഉണ്ടാക്കിയതിന്, വന്നതിന് ജനുവേട്ടനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി വാക്കുകളാൽ പറഞ്ഞുകൊണ്ട് മുകേഷ് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വിടായി ബംഗ്ലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ ചേട്ടനെ പറ്റി പറഞ്ഞപ്പോൾ 43 കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴും പല തലമുറകളുമായിട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും അഭിനയിക്കാം ഒരുപാട് കൊല്ലം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, അതിനൊരു റീസൺ, എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴുള്ള തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും എല്ലാം എന്താണ് ആ റീസൺ എന്നുള്ളത്, എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ചേട്ടനെ ആദ്യം കാണുമ്പോഴത്തേക്ക് ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും അവിടെ അത് തന്നെയാണ് റീസൺ. ഒരു ആള് കുറച്ച് സൗന്ദര്യവും ഒരു കലാബോധവും അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നായകനായാൽ മതി. വെയിറ്റ് ചെയ്യാണ് കുറേ കാലം. ആ റോളൊന്നും ഞാൻ എടുക്കില്ല, ആ റോളൊന്നും ഞാൻ എടുക്കില്ല, ഞാൻ നായകനായിട്ട് അങ്ങനെ സൽഗുണ സമ്പന്നനായിട്ട് മാത്രമേ അഭിനയിക്കൂ. അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഫീൽഡിൽ നിന്ന് തന്നെ പോകുന്നു. എന്നാൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്ലാമർ വെച്ച് ചേട്ടൻ അഭിനയിച്ചത് ഘോര ഘോര വില്ലൻ രംഗങ്ങളാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഓരോ ചിത്രങ്ങളും ഓരോ സീനും ഓരോ ഡയലോഗും നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് പുല്ലുപോലെ കോമഡി ചെയ്യാനും ക്യാരക്ടർ റോൾസ് ചെയ്യാനും കഴിഞ്ഞത്. അങ്ങനെ എക്സ്പീരിമെൻസിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു കൂടാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് അഭിനയിക്കാനും എല്ലാ തരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യാനും അത് ഗംഭീരമാക്കാനും കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു ഗുണപാഠമാകട്ടെ. അപ്പോൾ എല്ലാം കോംപ്ലിമെന്റ്സ് ആയിരിക്കുന്നു. പ്രസവവേദന ഏട്ടാ, ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാൻ ഇവിടെ വന്നതേ കാള വാല് വെക്കുമ്പോൾ അറിയാതെ ഒന്നിനല്ല രണ്ടിനല്ല ഡേഷനാണ് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നിടം കുടിക്കരുത്, നനഞ്ഞടം മാന്തരുത്, തോളത്തിരുന്ന് ദൈവത്തോടത്തന്നെ ചെവി തരും. ചേട്ടൻ എന്ത് വെച്ചാലും പഴഞ്ചൊല്ലാണോ? പഴഞ്ചൊല്ലി പതിരില്ല. നീ അത്ര ഹാപ്പി അല്ലാതിരുന്നാൽ എങ്ങനെയാ? ഞാൻ മറന്നുപോയി പോന്നെ. എന്റെ വിചാരം ഇവളുടെ പിറന്നാൾ ഏപ്രിൽ 1-ന്. പെരക്കകത്ത് കയറി ഇവിടെ വരെ വന്നിട്ട് എന്നോട് കടന്നു വരുമെന്നോ? ചേട്ടന് ഞാൻ വെള്ളം ചേർക്കാതെ കടന്നെടുത്ത നല്ല അതിമനോഹരമായ പാൽ അങ്ങോട്ട് തരികയും ചെയ്യും. ഒപ്പം എന്റെ പശുക്കളെ ഞാൻ ചേട്ടന്റെ തോട്ടത്തിൽ മേയാൻ വിടുകയും ചെയ്യും. അത് വേണ്ട, നിന്റെ പശു നിന്റെ അടുത്ത് നിന്നാ മതി. എന്റെ ജൈവ കൃഷിയിലോട്ട് അങ്ങനെ പശുവിനെ ഇറക്കി കഴിഞ്ഞാൽ വിവരം. നീ ഇങ്ങനെ എല്ലാരെ കളിയാക്കി നടന്നോ? നിന്നെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുന്നറിയോ? 1000 ഭരണിയുടെ വാ മൂടി കെട്ടാം. അമ്മായി അച്ചാരുടെ മൂവാണോ? എനിക്ക് മാത്രം കൈയടിക്കാതെ. അങ്ങനെ പിശാരടി തന്നെ വലത് കാലെടുത്ത് വെച്ചിരിക്കുന്നു, ശങ്കിക്കുന്നു, സംശയമുണ്ട് എങ്കിലും അമർത്തി ചവിട്ടുക. This is a home. അവിടെ കുറെ പേർ. കം ഓൺ കം ഓൺ, നിങ്ങളും കൂടെ വാ. വാണേ കദളി വാഴ കയ്യിലിരുന്ന് കക്കയിന്ന് വിരുന്ന് വിളിച്ചു. This is a bungalow നിറയ guest. This is a bungalow നിറയ ജോക്ക്. കണ്ടു രസിക്കാൻ രസിച്ചു ചിരിക്കാൻ. കം ഓൺ നിങ്ങളും കൂടെ വാ. വാണേ